ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 133-ാമത് ജയന്തിയാണെന്ന്. ഭരണഘടന ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാനും അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഒരു മനുഷ്യന് നീതി നിശ്ചയിക്കാൻ പാടില്ല എന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ അന്തരീക്ഷത്തിൽ രാജ്യം വല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയത്തക്ക നിലയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ അംബേദ്കറിൻ്റെ ഓർമ്മകൾ തീർച്ചയായും വളരെ പ്രസക്തിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഭരണഘടന എഴുതിയപ്പോൾ തീർച്ചയായും രാജ്യം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പല വിഷയങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടന എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കിന്ന് ഏറ്റവും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം. രാജ്യത്ത് ദളിതരും അതുപോലെ തന്നെ ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളും പീഡിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് വീണ്ടും ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ദളിതരെയും ആദിവാസികളെയും സംരക്ഷിക്കാനും വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകാനും കഴിയുന്നൊരു അന്തരീക്ഷം നമുക്കുണ്ടാകണം. അതിന് രാജ്യത്ത് ഈ ഭരണഘടന തീർച്ചയായും മുറുകെ പിടിക്കേണ്ടതും അത് സംരക്ഷിക്കേണ്ടതുമാണ് എന്ന സന്ദേശമാണ് എനിക്ക് ഈ ജയന്തി ദിനത്തിൽ എല്ലാവരോടുമായി പറയാനുള്ളത്.